എല്ലാവർക്കും റാഗിൽസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പം ഞാൻ തന്നെ വീട്ടിൽ ഉണങ്ങിയ ഉണക്കിറച്ചി, പ്രായമായവർക്കൊക്കെ അറിയായിരിക്കും ഉണക്കിറച്ചിയുടെ ഒരു റെസിപ്പിയാണ് ഇടുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഉണക്കിറച്ചി ഉണ്ടോ. നമ്മൾ നെയ്യെല്ലാം മാറ്റി കട്ട് ചെയ്ത് എടുത്ത ഇറച്ചിയാണ് ഇത്. ഇനി ഇതിനെ നമ്മൾ സാധാരണ അമ്മച്ചിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഇതൊന്നീ നമ്മൾ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇത് സോക്കാകാനായിട്ട് വെക്കും. എന്നിട്ടിത് ഈ കല്ലിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അരകല്ലിൽ വെച്ച് അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഈ 200 ഗ്രാം ഉണക്കിറച്ചിയെ ഒരു കുക്കറിലോട്ട് ഇടും. ഇത്രയും വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്, ഇത്രയും മതി. ഇത് വെന്ത് കഴിയുമ്പോൾ ആ ഇറച്ചിയിലോട്ട് അത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഇറച്ചിയുടെ ഗുണങ്ങളൊക്കെ അതിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു വിസിൽ അടുപ്പിക്കും. അപ്പോൾ ഇത് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്തു. നേരത്തേക്ക് ഇത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ നേരം കൊണ്ട് നമ്മൾ സവോളയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഓയിലൊഴിച്ചു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇതാണ്, ഇതൊരു ചെറിയ 2 സവോളയാണേ, പിന്നെ 3 വറ്റൽമുളക്, പിന്നെ ഇത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇതിത്രയാണ് വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ആ തൊണ്ടൊന്നും കളയണ്ട, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ തൊണ്ടോടുകൂടി തന്നെ കല്ലേലൊന്ന് ചതച്ചെടുത്തതാണിത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ഇതൊന്ന് മൂത്ത് വരുമ്പം കറിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് കറിവേപ്പില ഇല്ല, അപ്പം ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും സവോള ഇട്ട് കൊടുക്കണം. ഇത് മൂക്കുമ്പോൾ തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ മൂത്ത് വരുന്ന ആ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. ഈ സവോള നന്നായിട്ട് വഴലാൻ നിൽക്കണ്ട, ഒന്ന് നിറം മാറി വന്നാൽ മതി. ഈ വഴന്ന് വരുമ്പം സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം, കാര്യം നമ്മൾ ഈ ഇറച്ചി ഉണങ്ങിയപ്പം ആവശ്യത്തിന് ഉപ്പിട്ടാണ് ഉണങ്ങിയേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. മസാലയൊക്കെ പുരട്ടിയാണ് അത് ഉണങ്ങിയത്. കറിവേപ്പില ഉണ്ടെ മസ്റ്റായിട്ടും കറിവേപ്പില ഇടണം കേട്ടോ. അപ്പോൾ ഇവിടത്തെ ഇറച്ചി ഒരു വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. വെള്ളമില്ല, ഇനി ഇൻ കേസ് വെള്ളം ഉണ്ടെങ്കിലും അതൊന്ന് ഇങ്ങനെ തന്നെ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടതൊന്ന് പറ്റിച്ചെടുത്താലും മതി, ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സവോളയും വാടി വന്നിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇറച്ചിയിൽ. പിന്നെ ഗരം മസാലപ്പൊടി, എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് കേട്ടോ. ഗരം മസാലപ്പൊടി 1/2 സ്പൂണ്,
കുരുമുളക് പൊടി. കുരുമുളകാണല്ലോ ഇതിന് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഈ സ്പൂണിനാണ് ഇത്ര എടുക്കുക. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മാറ്റി കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് ഇതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടെ മിക്സിയിൽ അടിക്കാൻ പറ്റുകയല്ലാത്തതുകൊണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു കുറച്ച് പീസുകളായിട്ട് കുറേശ്ശെ പീസുകളായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഇതേപോലെയാണ് ഇത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. പൾസിലേക്ക് തിങ്ങുന്ന ഇങ്ങനെ ഒന്ന് പതിയെ അടിച്ചു കൊടുത്താൽ മതി. ഒത്തിരി പൊടിയുകയും ചെയ്യരുത് ഉണ്ടോ. ഒത്തിരി പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ഇത് ഇത്രയും ഇറച്ചി നമ്മൾ അത്രയും 200 ഗ്രാം ക്രഷ് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വലിയ പീസുകളൊക്കെ കാണും. അത് ഉണക്കിറച്ചിയിൽ അങ്ങനെ കിടക്കുന്നു, അത് കടിക്കുന്നതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഇത് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ ഇറച്ചി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ചെറിയ സ്ലോ തീയിലിട്ടണം കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിം ആകല്ല. കാര്യം ഇത് പതിയെ ഇതിലുള്ളിൽ കിടന്ന് മൊരിഞ്ഞു വരണം. ഇതിങ്ങനെ സ്ലോ ഫ്ലെയിമിൽ കിടന്ന് ഇപ്പം ആവശ്യം എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കണം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കാര്യം ഞാൻ ഉണങ്ങാൻ നേരം മുളക് പൊടിയും മഞ്ഞളും ഒക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് മുളക് പൊടി ഒന്നും ഇനിയും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുരുമുളക് പൊടി എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നോക്കട്ടെ എരിവ് കറക്റ്റാണോ എന്ന്. എരിവ് ഉപ്പും ഒക്കെ പാകമാണ്. ഇനി ഇതിങ്ങനെ കിടന്ന് മൊരിയണം. ഇങ്ങനെ കഴിക്കേണ്ടോ ഇങ്ങനെ കഴിക്കാം. ഞാനിതിനകത്ത് സ്വല്പം തേങ്ങാപ്പീര ഇടും. അന്നേരം ആ തേങ്ങയും കൂടെ മൊരിഞ്ഞ് വരുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ക്വാണ്ടിറ്റിയും കൂടും. അപ്പം നമുക്ക് ചെറിയ ഒരു 3-4 പീസ് എടുത്തു കഴിഞ്ഞാലും സുഖമായിട്ട് നമുക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ളത് കിട്ടും. അപ്പം ഞാനൊരു സ്വല്പം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വേണ്ടവർക്ക് ഇതിങ്ങനെ മുരിച്ച് എടുത്ത് ഒരിച്ചിരി ഒരു 5-8 മിനിറ്റ് കടന്നു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരും. അങ്ങനെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ഇല്ലാത്തവർക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കടന്നു കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് സ്വല്പം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ മൊരിയാനിട്ടിട്ട് 2-3 മിനിറ്റായി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് പതിയെ മാറ്റാം. കാര്യം ഇത് ഓൾറെഡി നമ്മൾ ഉണങ്ങുമ്പോൾ തന്നെ ഇത് കുക്കായിട്ടാണ്, മണിക്കൂറുകളെടുത്ത് ഇത് ഉണങ്ങി വരുന്നതായതുകൊണ്ട് ഇത് കുക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല. ഇതിലേക്ക് സ്വല്പം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, തേങ്ങ ഇടുന്നതിനനുസരിച്ച്. അപ്പം തേങ്ങ ഇട്ടിട്ടും ഒരു 2 മിനിറ്റ് അങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. അപ്പം ഈ തേങ്ങയും കൂടെ ഒന്ന് മൊരിയും. ഒത്തിരി കരിഞ്ഞു പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇത് മതിയാകും തേങ്ങ. ഇനി ഇത് തീ സ്ലോ ആക്കി വെച്ചിട്ട് മുരിച്ചത് നേരെ ഇങ്ങനെ കിടന്ന് ഇളക്കി ഇളക്കി മുരിച്ചെടുക്കുക. അപ്പം ഇതേ ഇവിടെ വന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇപ്പം ഇത് ആവശ്യത്തിന് എരിവും മസാലയൊക്കെ ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരവരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. മസാലപ്പൊടി വേണ്ടവരും ആഡ് ചെയ്യുക. കരിയാപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്വല്പം മല്ലിയില ഒന്ന് ഇടുവാണ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടത്തില്ലേ ഇലപ്പൊതിയൊക്കെ,
ആ പൊതിച്ചോറിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഇതാണ് ഇടിയിറച്ചി, ഉണക്കിറച്ചി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണിത്. ഇനി ഇതിനെ ഇതിൻ്റെ വേറൊരു റെസിപ്പി ഞാൻ വേറെ വീഡിയോ ഇട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ ഉണക്കിറച്ചി ചതച്ചത്. ഇതാണ് നമ്മുടെ ഉണക്കിറച്ചി ചതച്ചെടുത്തത്. ഈ ഇറച്ചിയാണ് ഇതുപോലെ ചതച്ച് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണക്കിറച്ചി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. എനിക്ക് സെയിലൊന്നും അല്ല കേട്ടോ, ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞേരെ ഉണ്ടാക്കിത്തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങളെല്ലാവരും ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കിറച്ചി എല്ലായിടത്തും അവൈലബിൾ അല്ല. പിന്നെ ചില വീടുകളിലൊക്കെ, പ്രായമായ അമ്മമാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണങ്ങി വെക്കാറുണ്ട്. ഇനി ആർക്കെങ്കിലും ഉണക്കിറച്ചി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സെയിലൊന്നും അല്ല, എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണങ്ങി തരാം. പിന്നെ ഞങ്ങൾ നന്നായിട്ടത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി മണിക്കൂറുകൾ പോലെ വെച്ചിട്ടൊക്കെയാണത് ഉണങ്ങിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. പിന്നെ ഇനി ആരെങ്കിലും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം. പിന്നെ ഒരു കാര്യം കൂടുണ്ട്, എൻ്റെ കുട്ടികൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ തീർച്ചയായിട്ടും അതും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി കാണുന്നവരെ ബൈ ബൈ.